നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചോറിന്റെ കൂട്ടത്തിൽ ഒഴിച്ചു കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറുപയറും പിന്നെ വെള്ളരിക്കയും ചേർത്തിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുവേണ്ട കേട്ടോ. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ നേരത്തെ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല, കഴുകി എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് ചെറുപയറാണ്. അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നികന്ന് നിൽക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മഞ്ഞളും മുളകും ഉപ്പും ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇതാ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കുക. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാനിവിടെ 3 വിസിലാണ് കേപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ചെറുപയറിന് എത്ര വിസിൽ വേണോ അതിനനുസരിച്ചിട്ട് വിസിലിന്റെ എണ്ണമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല, നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. നമ്മുടെ ചെറുപയർ അവിടെ ഇരുന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പാണ് തയ്യാറാക്കി എടുത്തു വെക്കേണ്ടത്. അപ്പൊ അതാ ഇത്രയും സാധനങ്ങളൊക്കെയാണ്. സാധാരണ എടുക്കുന്നത് തന്നെ തേങ്ങ, ചെറിയുള്ളി, ജീരകം, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. എപ്പോഴും പറയാറുള്ളത് പോലെ ജീരകം ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലേക്ക് ഒരുപാട് തേങ്ങ ചേർക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറുകി പോകും. നമ്മുടെ കഷ്ണം എന്ന് പറയുന്നത് ചെറുപയറും ഉണ്ടല്ലോ. അപ്പൊ ചെറുപയറൊക്കെ ഇരിക്കും തോറും അങ്ങ് കുറുകും. അപ്പൊ അതുകൊണ്ട് കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അരച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെള്ളരിക്ക വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഏതാണോ കഷ്ണം ഉള്ളത് അത് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. വെള്ളരിക്കയ്ക്ക് പകരമായിട്ട് പപ്പായ ചേർക്കാം, ചേന ചേർക്കാം, കുമ്പളങ്ങയ ചേർക്കാം, അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളരിക്ക വേകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും വെള്ളരിക്ക. അതുകൊണ്ട് അവിടെ ഒരു അരക്കപ്പ് ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കണ്ട, അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ ആ വെള്ളരിക്ക നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചെറുപയറുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. കണ്ടല്ലേ, പാകത്തിനുള്ള വെള്ളമായിരുന്നു നമ്മൾ ഒഴിച്ചത്. അത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ചെറുപയറും ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർക്കാം. അരപ്പപ്പോ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട്, അതായത് എത്രയാണോ നമുക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറും കൂടി കുറച്ചൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇപ്പൊ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ പയർ വേവിച്ചപ്പോഴത്തേക്കും കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ പാകത്തിനാണോ എന്ന് നോക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ചും കൂടെ ഉപ്പ് വേണം, എരിവൊക്കെ പാകത്തിനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് എരിവ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് കീറിയിടാം, അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് പുളിയൊന്നും ചേർക്കരുത്, പുളി ചേർക്കാത്ത കറിയാണ് കേട്ടോ. അപ്പം കുറച്ച് ഗ്രേവി കുറവായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയറല്ലേ, ഇരിക്കുംതോറും കുറുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരട്ടെ കേട്ടോ. ഇനിയിപ്പോ അടച്ചു വെക്കേണ്ട, ഒരു 2-3 മിനിറ്റ് എടുക്കും നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടി ചേർക്കാം. ഞാനിപ്പോ ഇവിടെ ചെറുപയർ വെള്ളത്തിൽ ഇടാത്തത് കൊണ്ടാണ് ഈ ഒരു മെത്തേഡ് കാണിച്ചത് കേട്ടോ. നിങ്ങൾക്ക് സമയമുണ്ട് ചെറുപയർ വെള്ളത്തിൽ ഇടാനെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഈ കഷ്ണങ്ങളും ചെറുപയറും ഒരുമിച്ച് ചേർത്ത് വേവിക്കുക കേട്ടോ കുക്കറിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ചെറുപയർ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വൻപയർ ചേർത്തിട്ടായാലും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളരിക്കയ്ക്ക് പകരമായിട്ട് കുമ്പളങ്ങയോ ചേനയോ അല്ലാന്നുണ്ടെങ്കിൽ പപ്പായയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കി എടുക്കാം. അപ്പൊ അതാ ഒന്ന് തിളച്ചു വരുന്നുണ്ട്, നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് തിളച്ചോട്ടെ. അതിനുശേഷം നമുക്ക് കടുക് കൂട്ടി ചേർക്കാം. നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ ഒരു 3 പേർക്ക് കഴിക്കാനുള്ള അളവാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് കടുക് കൂട്ടി ചേർക്കാം. കടുക് പൊട്ടിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ സാധാരണ എടുക്കുന്നത് തന്നെയാണ് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഞാൻ കടുക് പൊട്ടി ചേർക്കുന്നത്. കുറച്ച് ചെറിയുള്ളി, കടുക്, വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയാണ്.
കടുക് പൊട്ടിച്ച കൂട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു മെത്തേഡിൽ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ, നല്ല ടേസ്റ്റ് ആണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റില്ലേ. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, അതിനുശേഷം അഭിപ്രായം പറയുക കേട്ടോ. അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.